ഓർക്കണേ സഹോദരങ്ങളെ, വെറുതെ ഒരു മതപ്രഭാഷണം വർഷം തോറും വെച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളണേ. പ്രസംഗം വിലയിരുത്തല്ലേ, വിലയിരുത്തല്ലേ. ഇന്ന വ്യക്തിയുടെ പ്രഭാഷണമാണെങ്കിൽ നമുക്ക് പോകാം എന്നല്ല നിങ്ങൾ വിലയിരുത്തേണ്ടത്. ഇവിടെ ആരുടെയും വിലയിരുത്തലുകൾക്ക് നമുക്ക് ഇവിടെ പ്രാമുഖ്യമില്ല, അതിനിവിടെ പരിഗണനയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്കാണ് ഇവിടെ പരിഗണന. ഈ പ്രഭാഷണം നടത്തുന്ന അബൂബക്കറും എന്നെ ശ്രവിക്കുന്ന പള്ളത്തുകാരും കാസർഗോട്ടുകാരും നാം മരിച്ചു പോകുമെന്ന ഉത്തമ ബോധത്തോടെയാണ് ഈ പ്രഭാഷണം കേൾക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരാള് മരിച്ചു വീണു കഴിഞ്ഞാൽ മയ്യത്ത് ജനങ്ങൾ വന്ന് പൊതിഞ്ഞ് കുളിപ്പിച്ച് വൃത്തിയാക്കി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ മയ്യത്ത് അല്ലാഹുവിനെ ധിക്കരിച്ച മയ്യത്താണ്, നമസ്കാരമില്ലാത്ത മയ്യത്താണ്, പലിശ വാങ്ങിയ മയ്യത്താണ്, മദ്യപിച്ച മയ്യത്താണ്, ലോട്ടറി ടിക്കറ്റ് എടുത്ത് ജീവിതം നയിച്ച മയ്യത്താണ്, ആരാന്റെ സ്വത്തുകളും പണവും അപഹരിച്ചെടുത്ത മയ്യത്താണ്, ആരാനെ വഞ്ചിച്ച് കാശുണ്ടാക്കിയ മയ്യത്താണ്, കളവ് പറഞ്ഞ് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കിയ മയ്യത്താണ്, ആ മയ്യത്താണ് ജനങ്ങളുടെ തോളിൽ ഏറ്റി വെച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ അതിന്റെ അവകാശികളോട് വിളിച്ചു പറയും അത്രേ, എന്നെ കൊണ്ടുപോകുന്നവരെ, എന്നെ താങ്ങിക്കൊണ്ടുപോകുന്നവരെ, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം. അഹിറുനീ, എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കണേ, എന്റെ സ്വദേശത്തേക്ക് മടക്കണേ, എന്റെ നാട്ടിലേക്ക് മടക്കണേ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ. ആരറിയുന്നോ, ആര് കേൾക്കുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലയോ ഇത്? എല്ലാവരും ചുമലിൽ എടുത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അവന്റെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഈ മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് അഹങ്കാരിയായ മയ്യത്ത് വിളിച്ചു പറയുകയാ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, അഹിറുനീ അഹിറുനീ. നല്ലവനാണ്, നമസ്കാരമുള്ളവനാണ്, പലിശ ഒഴിവാക്കിയവനാണ്, ഹറാം ഒഴിവാക്കിയവനാണ്, അല്ലാഹയെ ഭയപ്പെട്ട് ജീവിച്ച മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുന്നവരോട് വിളിച്ചു പറയുകയാ, ഖദിമൂനി ഖദിമൂനി, താമസിപ്പിക്കല്ലേ, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ, വേഗത്തിൽ കൊണ്ടുപോകണേ. അവൻ രണ്ട് രീതിയിലായിരിക്കാം ആ മരണത്തെ അവൻ നേരിടുക. ഒന്ന് നല്ലവസ്ഥയിൽ, അല്ലെങ്കിൽ മോശമായ അവസ്ഥയിൽ. ഈ രണ്ടാലൊരു മരണമായിരിക്കും നാം നേരിടുക. നബിയുന റസൂലുള്ളാഹി തങ്ങൾ മരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഖബറിന്റെ കാലൊച്ചകളിലേക്ക് നമ്മുടെ വിഷയം കടക്കുകയാണ്. ഇതുവരെക്കും ഞാൻ അതിന്റെ മുഖപുരകളാണ് പറഞ്ഞു വെച്ചത്. ഇനി നാം ഖബറിലേക്ക് അല്പം പോകാം. ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് മരണമാണല്ലോ നമ്മുടെ വിഷയം. ആ മരണത്തിലൂടെയാണ് ഖബറിൽ തങ്ങൾ പറയുകയാണ്, ഒരാൾ ദുനിയാവിൽ വെച്ച് മരിക്കുമ്പോ അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാണാതെ മരിക്കുകയില്ല. ദുനിയാവിൽ വെച്ച് ഒരാള് മരിക്കുമ്പോ ഖബറിലേക്ക് പോകുന്നതിന് തയ്യാറെടുപ്പാണ് അവന്റെ മരണമെങ്കിൽ ആ മരണം മുൻപ് മരണത്തെ വരിക്കുന്നതിന് മുമ്പ് അവൻ എവിടേക്കാണ് പോവുക എന്ന് അവൻ ആദ്യമായി കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരാളും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോവുകയില്ല. ഒന്നുകിൽ അവൻ സ്വർഗസ്ഥനാണെങ്കിൽ ആ സ്വർഗം കാണാതെ, അതല്ലെങ്കിൽ നരകവാസിയാണെങ്കിൽ ആ നരകം കാണാതെ. ദുനിയാവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോവുകയില്ല. അല്ലാഹു അക്ബർ. രണ്ടാലൊരു കാര്യം ഉറപ്പ്, ഇവിടെ വെച്ചാൽ റിസൾട്ട് തരികയാണ്. ഒന്നുകിൽ നീ പോകുന്ന ഒക്കെ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോ കാസർഗോഡ് എംബസിയുടെ പാസ്പോർട്ട് കൊണ്ടുപോകുമ്പോ അടിച്ചു കിട്ടിയാ ഒക്കെ, ഇറങ്ങിയാലും ഒക്കെ, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാലൊന്നും ഉറപ്പ് അല്ലേ.
രണ്ടാലൊന്ന് ഉറപ്പ്, ഒന്നുകിൽ കബൂലാവും ഇല്ലെങ്കിൽ തിരിച്ചടിക്കും, രണ്ടാലൊന്ന് ഉറപ്പ് എന്നതുപോലെ ഒരാൾ മരിക്കാറായിട്ട് കിടക്കുമ്പോ മലക്കുകൾ വരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. മൂന്ന് കാര്യം ഒരാൾ മനസ്സിലാക്കിയേ മതിയാവും. മൂന്ന് കാര്യം മരിക്കും, മരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അനുഭവിക്കുന്നത് മൂന്ന് അവസ്ഥയാണ്. ഒന്ന്, ശിദ്ദത്തുൻ നസ്ഉ, പിടിയുടെ കാഠിന്യത, ഒരാളുടെ റൂഹിനെ പിടിക്കുന്ന കാഠിന്യത, നല്ല അവസ്ഥയിലാണെങ്കിൽ നല്ല രീതിയിൽ, മോശമായ അവസ്ഥയിലാണെങ്കിൽ ആ രീതിയിൽ. അതൊക്കെ ഞാൻ നേരത്തെ പല പ്രഭാഷണങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പരിസരങ്ങളിലൊക്കെ, ഇനി അതൊക്കെ ഒന്ന് ആവർത്തിച്ച് സമയം കളയുന്നില്ല. കാരണം ഖബറിനകത്തുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒന്ന്, ശിദ്ദത്തുൻ നസ്ഉ, അവന്റെ പിടുത്തം. നല്ലവനാണെങ്കിൽ നല്ല നിലയിൽ പിടിക്കും, മോശക്കാരനാണെങ്കിൽ അടിച്ചു ഒതുക്കിട്ടേ പിടിക്കുള്ളൂ, അടിച്ചു ഒതുക്കിട്ടേ പിടിക്കുള്ളൂ. നല്ലവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും, കൊടുംകുറ്റവാളി അഹങ്കാരി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും പോലീസിന്റെ നയങ്ങനാണ്, രണ്ട് രണ്ട് രീതിയിലാണല്ലോ. വി ഐ പികൾ അറസ്റ്റ് ചെയ്യുമ്പോൾ മാന്യമായിട്ട് പിടിച്ചോണ്ട് പോകും, അതല്ലാത്തവനെ അറസ്റ്റ് ചെയ്ത പെടലിക്ക് രണ്ടെണ്ണം കൊടുക്കും, ചെവിക്കുന്നത്തിന് രണ്ടെണ്ണം കൊടുക്കും, രണ്ട് കൊത്തു കൊടുക്കും. വിദേശത്ത് ഗൾഫിലൊക്കെ സൗദിയിലാണെങ്കിൽ ഇങ്ങനെ ഇടിക്കുക, ഇവിടെ നോക്കിട്ട് രണ്ട് ഇടിയാണ് ഇടിക്കുക, ചങ്കന് ചങ്കന് ഇടിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ചങ്കെന്ന് പറഞ്ഞാൽ ഹൃദയം, ഇവിടെ ചങ്കെന്ന് പറഞ്ഞാൽ കഴുത്ത. കാസർഗോട്ടുകാർക്ക് ചങ്കുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നെഞ്ചിനകത്ത് വേദന എന്നാ, ഇവിടെ ചങ്കുവേദന എന്ന് പറഞ്ഞാൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഇവിടുത്തെ കുഴപ്പം. അപ്പൊ അങ്ങനെയാണ് പറയാ, അപ്പൊ രണ്ടു നാട്ടിൽ എന്തായാലും ഇടി ഉറപ്പ് ഇവിടെയാ, ഹാർട്ട് ഇടത്ത് സൈഡായിരിക്കുന്നത്. അപ്പൊ സൗദിയിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇടി കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്, നല്ല ഉറപ്പ് നോക്കിയിട്ട് തരും. അവൻ ജീവിച്ചോ ജീവിച്ചാൽ ഇപ്പൊ ആര് ചോദിക്കാൻ, ആരെല്ലാം പോയി അവിടെ പോയിട്ട് സമരം നടത്താൻ വല്ലതും പറ്റും, സമരം നടത്താൻ ഓടിയൊക്കെ പോയി അപ്പളെ തുപ്പാക്കി ഷൂ തീർന്നു ഇടപാട് തീർന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ മൂന്ന് രീതിയാണ്. ഒന്ന്, ശിദ്ദത്തുൻ നസ്ഉ, പിടുത്തം, നല്ലൊരു പിടുത്തം അവന് പിടിക്കും, വല്ലാത്തൊരു പിടുത്തമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പിടുത്തത്തിന്റെ കാഠിന്യത ഓർത്തിട്ട് നബിതങ്ങൾ പോലും ദുആ ചെയ്തു പോയി, അല്ലാഹുവേ അല്ലാഹുവേ ഈ സക്രാത്തെ ഹാല നീ എളുപ്പമാക്കണമേ, വേഗത്തിലാക്കണമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നക തഅഖുദു റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ, അല്ലാഹുമ്മ ഫഅന്നീ അലാ മുഹമ്മദിൽ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ അല്ലാഹുവേ നീ റൂഹ് പിടിക്കുന്നത് മജ്ജയുള്ള മാംസത്തിന്റെയും നാടി ഞരമ്പുകളുടെയും വിരലുകളുടെ അഗ്രങ്ങളിൽ നിന്നുമാണല്ലോ, ഇതെല്ലാം വേദനയേറിയ സ്ഥലങ്ങളാണ്, വേദനയേറിയ അവയവങ്ങളാണ്. ഒരാളുടെ വിരൽ തുമ്പിലൊന്ന് അടിച്ചാൽ ആ വേദന ദിവസങ്ങളോളം നിൽക്കുകയും അവനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമത്രേ. അവന്റെ മജ്ജയിൽ വല്ല രോഗങ്ങൾ വന്നാൽ അവൻ ഉറങ്ങാൻ പോലും കഴിയാത്ത വേദനയായിരിക്കും. ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു പോയാൽ 5000 കിലോമീറ്ററുകളോളം നമ്മുടെ ശരീരത്തിനകത്ത് ചുറ്റി ഇരിക്കുന്ന ഞരമ്പുകളുണ്ടല്ലോ, നാഡീ ഞരമ്പുകളുണ്ടല്ലോ, ആ ഞരമ്പുകൾക്ക് വല്ല ക്ഷതം സംഭവിച്ചാൽ ശരീരത്തിന്റെ നിലപാട് തന്നെ മാറിപ്പോകും അത്രേ, അതിന്റെ താളം തന്നെ തെറ്റിപ്പോവുകയും ഉറങ്ങാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിലായി പോകും. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞരമ്പുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു രോഗം നമ്മളെ അലട്ടിയാൽ നടക്കാനോ കിടക്കാനോ കഴിയാത്ത അവസ്ഥയായിരിക്കും അവർ നേരിടുക. അത്രത്തോളം ഞരമ്പുകളെ കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നുവെങ്കിൽ ആ ഞരമ്പുകളിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക, വിരലുകളുടെ അഗ്രത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക, മജ്ജയുള്ള മാംസത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഫഅന്നി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ അല്ലാഹുവേ ഈ മുഹമ്മദിന്റെ മേൽ സക്കറാത്ത് ഹാല് എളുപ്പമാക്കണമേ, ഈ മുഹമ്മദിനെ സഹായിക്കണമേ. ലോകത്തിന്റെ പ്രവാചകനാണ്, വിപ്ലവത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ കെടാവിളക്കായ അല്ലാഹുവിന്റെ റസൂലിനെ പോലും ആ വേദന അലട്ടിയെങ്കിൽ ഞാനും നിങ്ങളും സഹോദരാ ആ വേദനയെ പ്രതീക്ഷിക്കേണ്ടതല്ലേ, അതിനെക്കുറിച്ച് അല്ലാഹുവിനോട് അഭയം തേടേണ്ടതല്ലേ, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതല്ലേ. അല്ലാഹുവിന്റെ റസൂല് മാതൃകാ പുരുഷനാണ്, അല്ലാഹുവിന്റെ റസൂല് മാതൃകാ മഹാനാണ്. ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ നാഡി ഞരമ്പുകളിലൂടെ മലക്കുൽ മൗത്ത് അസ്രായീൽ റൂഹിനെ പിടിക്കുമ്പോ
എന്റെ സമുദായത്തെയും ഈ അവസ്ഥയിലാണോ മലക്കെ നീ പിടിക്കുന്നതെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ആ സന്ദർഭത്തിൽ പോലും എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തുവെങ്കിൽ സഹോദരാ ആ മരണത്തിന്റെ പിടുത്തം വല്ലാത്ത പിടുത്തമാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൂന്ന് കാര്യം ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ചേ മതിയാവും. ഒന്ന് ശിദ്ദത്തുൻ നസ്ഉ, പിടുത്തത്തിന്റെ കാഠിന്യത. രണ്ട്, മലക്കകളുടെ രൂപം. സ്വാലിഹീങ്ങളാണ് മരിക്കുന്നതെങ്കിൽ നല്ല കോലത്തിലാണ് മാലാക അവനെ തഴുകി തലോടുക. അതല്ല മോശക്കാരനാണെങ്കിൽ അവന്റെ കാര്യം കഷ്ടം തന്നെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ മയ്യത്തടക്കുന്നതിന് വേണ്ടി ആ മയ്യത്തുമായി ജന്നത്തുൽ ബഖീഇലേക്ക് പോവുകയാണ്. ജന്നത്തുൽ ബഖീഇലെത്തിയപ്പോ ഖബർ പൂർത്തിയായിട്ടില്ല. ആ മയ്യത്ത് ഖബറടക്കുന്നതിനുള്ള ഖബർ പൂർത്തിയായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ആ മയ്യത്ത് താഴെ ഇറക്കി വെക്കാൻ കൽപ്പിക്കുകയാണ്. ആ മയ്യത്ത് താഴെ ഇറക്കി വെച്ചു. സഹാബാക്കൾ എല്ലാവരും വട്ടം കൂടി നിൽക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരാൾ മരിച്ച് ഖബറിലേക്ക് വരുന്ന സംഭവം വരെ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ, ഇന്നൽ അബദ ഇദാ കാന ഫിൻ ഖിതാഇൻ മിനൽ ദുനിയാ വയഖബാലി മിനൽ ആഖിറാ നസല ഇലൈഹി മിനൽ മലായികത്തു മിനസ് സമാ വൈ ഒരു മോമിനായ സഹോദരനാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ ആകാശലോകത്ത് നിന്ന് മാലാകമാർ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂല് ഖബറടക്കാൻ പോയ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കളോട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ എങ്ങനെയാണ് പിടിക്കപ്പെടുക, അവൻ പിടിച്ച ആത്മാവിനെ പിടിക്കപ്പെട്ടതിന് ശേഷം ആ ഖബറിലേക്ക് കൊണ്ടുവരും ുന്നത് വരെയുള്ള സംഭവ വികാസങ്ങൾ വളരെ വിശാലമായ ദൈർഘ്യമേറിയ ഒരു ഹദീസിലൂടെ അവതരിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു സ്വാലിഹായ മനുഷ്യനാണ് ഈ ദുനിയാവിൽ നിന്ന് മരിച്ച് ആഖിറത്തിലേക്ക് പോകുന്നതെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് മാലാകമാരിറങ്ങി വരികയാണ്. വെറും കയ്യോടെയല്ല വരിക, വെറുതെയല്ല കടന്നു വരിക. ഇന്ന് ദുനിയാവിൽ വെച്ച് നമ്മുടെ മയ്യത്ത് പൊതിയുന്നത് കേവലം 25 രൂപ മീറ്റർ വിലയുള്ള തുണിയിലാണ് നമ്മുടെ മയ്യത്ത് പൊതിയുന്നതെങ്കിൽ സത്യവിശ്വാസിയായ മനുഷ്യ, സത്യവിശ്വാസിയായ സഹോദര സഹോദരി, നിന്റെ മരണത്തെ അല്ലാഹു വിളിക്കുന്നത് ക്ഷണിക്കുന്നത് എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിനെ ധിക്കരിക്കാതെ അവനെ വഴിപ്പെട്ട് ജീവിച്ച ഒരു വിശ്വാസിയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ സ്വർഗലോകത്ത് നിന്ന് മാലാകമാർ താഴേക്ക് ഇറങ്ങി വരികയാണ്. സ്വർഗലോകത്ത് നിന്ന് അള്ളാഹു കൊടുത്തുവിടുന്ന സ്വർഗത്തിന്റെ പട്ടുടയാടകളുമായി കടന്നു വരികയാണ്. സ്വർഗലോകത്ത് നിന്നുമുള്ള കഫൻ തുണിയുമായി കടന്നു വരികയാണ്. സ്വർഗത്തിന്റെ സുഗന്ധ ദ്രവ്യങ്ങൾ പൂശിയ പട്ടുടയാടകളും അവരുടെ കൈവശമുണ്ടത്രേ. അവരുമെല്ല താഴേക്ക് ഇറങ്ങി വരികയാണ്. മരിക്കാൻ കിടക്കുന്ന സഹോദരന്റെ കട്ടിലിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. കണ്ണെത്താവുന്ന ദൂരത്തോളം ആ മലക്കവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഹോദരന്റെ അരികിലേക്ക് ആ മയ്യത്ത് ആ മലക്ക് മെല്ല കടന്നു വന്നിട്ട് തല തടോടിക്കൊണ്ട് പറയുകയാണ്, അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന വബ്ശിരി ബിറൂഹി വറൈഹാൻ വറബ്ബി ഗൈരി ഗളബാൻ. സന്തോഷത്തോടെ കടന്നു വാ, സന്തോഷത്തോടെ പുറത്തേക്ക് വരിക. ഏ ശാന്തിയടഞ്ഞ ആത്മാവേ, സ്വർഗത്തിലേക്കുള്ള ആത്മാവേ, സമാ
സമാധാനം പൂണ്ട ആത്മാവേ, സ്വർഗലോകത്തിന്റെ സന്തോഷ വാർത്തയുമായി നീ പുറത്തേക്ക് കടന്നു വരിക. ഒരുമ്മ എങ്ങനെയാണോ തന്റെ ചോര കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച്, എങ്ങനെയാണോ തലോടിക്കൊണ്ട് ഒക്കത്ത് വെച്ച് പാല് കൊടുക്കുന്നത്, എത്രത്തോളം ആ കുഞ്ഞ് പൈതലോട് ലാളന കാണിക്കുന്നുവോ അതേപോലെ ആയിരിക്കും മാലാകമാർ സത്യവിശ്വാസിയുടെ ആത്മാവിനെ പിടിക്കാൻ ഇറങ്ങി വരിക. ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷത്തോടെ ഓതിക്കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ. ഇന്നൊരാള് ഒരാളെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഉസ്താദ് ആ ഖബറിന്റെ ഓരത്തിരുന്ന് തൽഖീൻ ഓതി കൊടുക്കുമെങ്കിൽ ഈ ആത്മാവിന് വേണ്ടിയിട്ടല്ലയോ ഈ പ്രാർത്ഥന, ഈ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയല്ലയോ ഈ ആയത്ത്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. ഏ ശാന്തി അടഞ്ഞ ആത്മാവേ, സമാധാനം പൂണ്ട ആത്മാവേ, ഇലാ റബ്ബിക്കി റാളിയതം മർളിയാ. നീ ദുഃഖിക്കരുതേ, നീ പ്രയാസപ്പെടരുതേ, നീ വിഷമിക്കരുതേ, നീ കരയരുതേ. നീ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയതുകൊണ്ട് നിന്റെ ഭാര്യ കരയുന്നുണ്ടാകും, നിന്റെ മക്കള് കരയുന്നുണ്ടാകും, നിന്റെ ശിഷ്യഗണങ്ങള് കരയുന്നുണ്ടാകും, നിന്റെ നാട്ടുകാര് ഒന്നടങ്കം ദുഃഖിക്കുന്നുണ്ടാകും. പക്ഷേ നീ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നീ എന്നിലേക്കാണ് വരുന്നത്, സാലിഹീങ്ങളായ എന്റെ ദാസന്മാരുടെ സമൂഹത്തിലേക്കാണ് നീ കടന്നു വരിക. ഒറ്റപ്പെട്ട ജീവിതമല്ല നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, ഒരു വൻ സംഘം തന്നെ നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്, ആ ബർസഖിൽ നിന്നെ പ്രതീക്ഷിക്കുകയാ. ഫദുഖുലി ഫീ ഇബാദി വദുഖുലി ജന്നതി. എന്റെ ആത്മാക്കളോട്, എന്റെ ശാന്തിയടഞ്ഞ എന്റെ ദാസന്മാരുടെ ആത്മാവുമായി നീ ചേർന്നു കൊള്ളുക. ആ സ്വർഗലോകത്തിന്റെ പരിമളം ആസ്വദിച്ചതിൽ പ്രവേശിച്ചു കൊള്ളുക. ഈ ആയത്തോതിക്കൊണ്ട് സാലിഹായ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ ആ ആത്മാവ് എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? കൂച്ചയിലുള്ള വെള്ളം എങ്ങനെയാണോ ഒഴിച്ചാൽ വളരെ നിസ്സാരമായി ലാഘവത്തോടെ ഒഴുക്കി ഒഴുത്തുള്ളികൾ വീഴുന്നത്, ഇതുപോലെയായിരിക്കും സാലിഹീങ്ങളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുക. ഉടനെ ആ ആത്മാവിനെ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഇന്നേ സമയം വരെ കണ്ണു തുറന്നവനാണ്, സംസാരിച്ചവനാണ്, വെള്ളം കുടിച്ചവനാണ്, ചിരിച്ചവനാണ്, എല്ലാവരെയും നോക്കി കണ്ടവനാണ്, കൈ ചലിപ്പിച്ചവനാണ്, കാല് ചലിപ്പിച്ചവനാണ്. ആത്മാവിതാ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ആ സന്തോഷത്തോടെ ആത്മാവിനെയും പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് നേരെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എവിടെയാണ് ആ കൊണ്ടുപോകുന്നതെന്നറിയോ? ഇല്ലിയൂനിലാണ് രേഖപ്പെടുത്തുക. എവിടെയാണ് ആ ഇല്ലിയൂൻ? ഏഴാനാകാശത്തിലാണ്, ഏഴാനാകാശത്തിലാണ്, അർശിന്റെ ഭാഗത്താണ്, അതിന്റെ ഉത്തുങ്ക സോപാനത്തിലാണ്. ഇല്ലിയൂൻ, ഇല്ലിയൂൻ, ഇല്ലിയൂൻ. ഏഴാനാകാശത്തിലേക്ക് മാലാകമാർ ഈ ദുനിയാവിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ആ മുസ്ലിമായ വിശ്വാസിയുടെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ഇന്നൽ അബ്റാറ ലഫി നഈം വഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം. സാലിഹീങ്ങൾ സന്തോഷിച്ചോ? മുഅ്മിനീങ്ങൾ സന്തോഷിച്ചോ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ സന്തോഷിച്ചോ? ഇല്ലിയൂനിൽ അവരുടെ ആത്മാവിനെ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നബിയോട് ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. സാലിഹീങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, അവരുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന,
ആ സ്ഥലമാണ് ഇല്ലിയോൻ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്താണ് സ്വാലിഹീങ്ങളുടെ ആത്മാവിനെ കൊണ്ട് രേഖപ്പെടുത്തുക. ഉടനെ അല്ലാഹു പറയും, ഉക്തുബൂ കിതാബഹു ഫീ ഇല്ലീന. ഒരാൾ ഇവിടെ വെച്ച് മരിച്ചു, ഇപ്പൊ 8 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഒരാൾ മരിച്ചു, സാലിഹായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ അവിടെ കൊണ്ട് രേഖപ്പെടുത്തും. കാരണം ഈ മയ്യത്ത് ഇനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ ഇനി 1 മാസം കഴിഞ്ഞോ എപ്പോഴാന്നോ ഇനി കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് മയത്ത് സ്കരിച്ച് കബറിനകത്ത് കൊണ്ടുവരുന്നത്, അപ്പോഴായിരിക്കും ഇനി അടുത്ത പരിപാടി. അതുകൊണ്ട് എന്താ ചെയ്യ, ഒരാളെ അറസ്റ്റ് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിനെ പിടിച്ച് നേരെ ഇല്ലിയോൻ രേഖപ്പെടുത്തും. സാലിഹാണെങ്കിൽ, സാലിഹല്ലെങ്കിൽ മറ്റൊരു സ്ഥലം. അത് രണ്ടാമത്തെ വിഷയം. അത് ഈ വിഷയം പറഞ്ഞ് തീർക്കട്ടെ. സ്വാലിഹാണെങ്കിൽ നേരെ ഇല്ലിയൂനിൽ കൊണ്ടുപോയി രേഖപ്പെടുത്തും. അതെവിടെയായി ഇല്ലിയൂൻ എന്ന് പറഞ്ഞ സാധനം? 7 ആകാശത്തിന്റെ ഉന്നതങ്ങളിലാണ്. ഹത്താ യൻതഹി ബിഹാ ഇല സമാഇ സാബിഅ, 7 ആകാശത്തിൽ കൊണ്ടത് രേഖപ്പെടുത്തും. രേഖപ്പെടുത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്തോടുകൂടി പടച്ചതമ്പുരാൻ പറയുകയാണ് മലക്കുകളോട്, ആ വ്യക്തിയെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോകുമ്പോ. പിറ്റേ ദിവസമായി സഹോദരൻ മരിച്ചു കിടന്നു, അദ്ദേഹത്തെ എല്ലാവരും കുളിപ്പിച്ചു, വന്നു മയ്യത്തെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, കബറിനകത്തേക്ക് കൊണ്ടുവച്ചു. പരിശുദ്ധമായ ഹദീസിലൂടെ നബിഗിന റസൂലുള്ളാഹി തങ്ങൾ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് കബറിന്റെ അരികിൽ വെച്ച് ലോകത്തോട് വിളിച്ചു തരുന്ന സത്യമാണിത്. എത്രയെത്ര മയ്യത്തുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നമ്മൾ മയ്യത്തിനെ കുറിച്ചോ കബറിനെ കുറിച്ചോ ഉസ്താദുമാര് പ്രഭാഷണം നടത്തിയാലും ആ മയ്യത്തെ അടക്കം ചെയ്യപ്പെട്ടതിനു ശേഷം പിന്നീട് നമുക്കതിനെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ല എങ്കിൽ ഇന്ന് ഈ പ്രഭാഷണം ഇന്നോ നാളെയോ കബറിനെ കുറിച്ചോ കബറിന്റെ കാലൊച്ചകളെ കുറിച്ചോ പ്രഭാഷണം കേട്ടതിനു ശേഷം 3-ാമത്തെ ദിവസം അതിനെ കുറിച്ച് ചിന്ത പോലും ഇല്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോടൊരു തമാശയായിട്ടല്ല വിളിച്ചു പറഞ്ഞത്, അതിന്റെ കാര്യ ഗൗരവത്തോടുകൂടി ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മയ്യത്തിനെയും കബറുകളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ചിലേറ്റി ജീവിക്കുന്ന ഓരോ വിശ്വാസിയും ഓരോ മുസൽമാനും ഓരോ സഹോദരി സഹോദരങ്ങളും ഈ പറയുന്ന വാക്കുകളെ സ്വീകരിച്ചാൽ അവന് രക്ഷയാണ്, ഇല്ല എങ്കിൽ അവൻ തന്നെ ഖേദിക്കേണ്ടി വരും. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല.